ഹായ് ഡിയസ്, എസ് ജെ ആണ്. ഓണം എക്സാമിനേഷന് ഇംഗ്ലീഷിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് പഠിക്കേണ്ടത്, എന്തെല്ലാം ഒഴിവാക്കാം, അതുപോലെ ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും വെയിറ്റേജ്, ഗ്രാമറിലും ഡിസ്കോഴ്സും ആയിട്ടൊക്കെ എന്തെല്ലാം നമ്മൾ പഠിക്കണം, പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോക്കകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് കാണാം. നമുക്കറിയാം, ഒരു എക്സാമിനേഷന് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതെല്ലാം ഭാഗങ്ങൾ പഠിക്കേണ്ടതെന്നാണ് അല്ലേ. ഈ ഓണം എക്സാമിനേഷന് നമുക്ക് ഫസ്റ്റ് 2 യൂണിറ്റ്സ് ആണ് പഠിക്കാനുള്ളത്. ആദ്യത്തെ യൂണിറ്റിനകത്ത് 4 ചാപ്റ്റേഴ്സും രണ്ടാമത്തെ യൂണിറ്റിനകത്ത് 3 ചാപ്റ്റേഴ്സും ആണ് നമുക്കുള്ളത്. ഈ യൂണിറ്റ് 1 പറ്റി നോക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ഒരു യൂണിറ്റ് ഈ യൂണിറ്റ് 1 ആണ്. 2024 പബ്ലിക് എക്സാമിനേഷന് 24 മാർക്കിനാണ് ഈ ഒരു യൂണിറ്റ് ഒന്നും ചോദിച്ചിട്ടുള്ളത്, ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 2023 22 മാർക്കിനോളം ഈ ഒരു ചാപ്റ്റർ ഈ ഒരു യൂണിറ്റിൻ്റെ അകത്തും ചോദിച്ചിട്ടുണ്ട്. സെക്കൻഡ് യൂണിറ്റാണ് പിന്നെ 22 മാർക്കിന് തന്നെ ചോദിച്ചിട്ടുള്ളത്. നോക്കുക, 44 മാർക്കോളം നമ്മുടെ 84 മാർക്കോളം ഈ രണ്ട് യൂണിറ്റിൽ നിന്ന് തന്നെയാണ് എക്സാമിന് ചോദിക്കുന്നത്. സോ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ചാപ്റ്റേഴ്സ്. അപ്പോൾ ഈ ഒരു ഓണം എക്സാമിനേഷൻ നിങ്ങളിത് തറോ ആക്കി പഠിക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഈ വരുന്ന ഹാഫ് ഇയർലി ആണെങ്കിലും പിന്നീട് വരുന്ന നമ്മുടെ പബ്ലിക് എക്സാമിനൊക്കെ ആണെങ്കിലും നല്ല ഒരു മേൽക്കൈ നമുക്ക് കിട്ടും ഈ ഒരു യൂണിറ്റിൻ്റെ മേലെ. സോ കൃത്യമായിട്ടും നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെ ഈ രണ്ട് യൂണിറ്റ്സും പഠിക്കാം. ഈ രണ്ട് യൂണിറ്റ് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ യൂണിറ്റിനകത്ത് ദ 3 L's ഓഫ് എംപവർമെൻറ്റ് ഒരു സ്പീച്ചാണ്, അതുപോലെ തന്നെ എനി വുമൺ, മാച്ച് ബോക്സ്, ഹൊറിഗല്ലു, 4 ചാപ്റ്റേഴ്സാണ്. ഒരു പോം ഉണ്ട് അതിനകത്ത് അല്ലേ, എനി വുമൺ എന്ന് പറയുന്ന ഒരു പോം ഉണ്ട്. ഈ ഒരു യൂണിറ്റിൽ ഒരു തീമുണ്ടാവും. ആ തീം എന്താണ്? വിമൻ എംപവർമെൻറ്റ് എന്ന് പറയുന്നതാണ് ആ തീം. ആ തീമുമായി ബേസ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യം നമുക്ക് ഉറപ്പിക്കാം. ഒരു തീമുമായി ബന്ധപ്പെട്ടത് എന്ന് വെച്ചാൽ, ഓരോ ചാപ്റ്ററും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ലെങ്കിലും ആ തീം വിമൻ എംപവർമെൻ്റ് എന്ന് പറയുന്ന അല്ലെ, സ്ത്രീകളുടെ ശാക്തീകരണം എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് അറിയാമെങ്കിൽ, ജനറലായിട്ട് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ആൻസർ അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു ജനറൽ ഐഡിയ നിങ്ങൾ ഉണ്ടാക്കി വെക്കണം. രണ്ടാമത്തെ യൂണിറ്റ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, മെൻഡിങ് വാൾ, അമിഗോ ബ്രദേഴ്സ്, ദ ആർ ഓഫ് ട്രൂത്ത് എന്ന് പറയുന്ന 3 ചാപ്റ്റേഴ്സേ ഉള്ളൂ. അതിനകത്ത് മെൻഡിങ് വാളാണ് പോം, പോത്തിലേക്ക് വരാം നമുക്ക്. രണ്ട് പോം നമുക്ക് ഇതിനകത്തും പഠിക്കാനുള്ളൂ. നമുക്കൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമുക്ക് പബ്ലിക് എക്സാമിനേഷന് പോത്തുനിന്ന് മാത്രം 22 മാർക്കിനോളം ചോദ്യങ്ങളുണ്ടാവും. 22 മാർക്കിനോളം ക്വസ്റ്റ്യൻസ് എവിടെ നിന്ന് വരും? പോത്തുനിന്ന് മാത്രം വരും. നമുക്ക് ആകെ ഇവിടെ പഠിക്കാനുള്ളത് രണ്ട് പോമാണ്. രണ്ട് പോം പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് മാർക്ക് ഇതിനകത്തും സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ഗ്രാമറിനും ഒരു 10 മാർക്കിനാണ് സാധാരണ ചോദ്യങ്ങളുണ്ടാവും. അപ്പോൾ ഗ്രാമർ അത്ര വലിയ പ്രശ്നക്കാരനല്ല. ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തിട്ട് കംപ്ലീറ്റ് മാർക്കും വാങ്ങിക്കാൻ പറ്റുന്നത് ഏത് തന്നെയാണ്? പോയമാണ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് പോയമാണ് നമുക്ക് പഠിക്കാനുള്ളതും മാക്സിമം മാർക്സ് നമുക്ക് അതിനകത്തും സ്കോർ ചെയ്യാൻ പറ്റും. വേറെ പുറത്തൊന്നും ചോദ്യങ്ങളൊന്നും നമുക്ക് എവിടെ നിന്ന് വരില്ല, പോയത്തിനകത്തുനിന്ന് വരില്ല. ഏത് മാത്രമേ ഉള്ളൂ, ഈ പോയമായി ബന്ധപ്പെട്ട് ലൈൻ ബൈ ലൈൻ മീനിങ്ങുകൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് അതിൻ്റെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് വരാം. എന്തെല്ലാം ചോദ്യങ്ങളാണ് നമുക്ക് ചോദിക്കുന്നത്? നമ്മുടെ ആദ്യത്തെ ഹൈലൈറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 8 മാർക്കിൻ്റെ ചോദ്യമാണ് അല്ലേ. ടൈം മാനേജ്മെൻറ്റൊക്കെ പ്രശ്നമുള്ള ആൾക്കാർ ആദ്യം അത് എഴുതിയിട്ട് വരുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ആദ്യം ആ 8 മാർക്കിൻ്റെ 3 ചോദ്യങ്ങൾ തരും, അതിനകത്ത് 2 നമ്മൾ അറ്റൻഡ് ചെയ്താൽ മതി. അതിനകത്ത് 1 ചോദ്യം ഒരു സ്പീച്ചായിരിക്കാനാണ് വളരെ വളരെ സാധ്യത. എന്ന് വെച്ചാൽ സാധ്യത എന്നല്ല, ഒരു 99% നിങ്ങൾക്ക് ഈ ഓൺലൈൻ എക്സാമിനേഷന് സ്പീച്ചായിരിക്കും വരിക. ആ ചാപ്റ്റർ ഏതായിരിക്കാം? 3 L's ഓഫ് എംപവർമെൻറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിനായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അല്ലെങ്കിൽ 3 L's ഓഫ് എംപവർമെൻറ്റ് അല്ലെങ്കിൽ വിമൻ എംപവർമെൻറ്റ് എന്ന് പറയുന്ന ആ ഒരു ജനറൽ ടോപ്പിക്കിൻ്റെ മേലെ ഒരു സ്പീച്ച് തയ്യാറാക്കാനായിരിക്കും മിക്കവാറും ക്വസ്റ്റ്യൻ ഉണ്ടാവുക. അപ്പോൾ 1 ചോദ്യമായി അല്ലേ. അപ്പോൾ ഒരു ധാരണ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വിമൻ എംപവർമെൻറ്റ് എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്കിൻ്റെ മേലെ നമ്മൾക്ക് ഉണ്ടാക്കി വെക്കണം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ ഈ 8 മാർക്കിൻ്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ 2.5 pages നമ്മൾ എഴുതേണ്ടതായിട്ടുണ്ട്. 2.5 pages എന്ന് പറയുമ്പോൾ ചില ആൾക്കാർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഇതൊരു പേജാണെന്ന് വിചാരിക്കാം. നമ്മുടെ ഇതൊരു പേജാണ്. ഓക്കെ, ഇത് 1 ഇത് അതിൻ്റെ 2. ഇതൊരു പേപ്പർ, മൊത്തത്തിൽ പേപ്പർ എന്ന് പറയും. ഈ ഒരു ഭാഗത്തെയാണ് നമ്മൾ പേജ് എന്ന് പറയുക. സോ ഒരു പുറം, രണ്ട് പുറം, പിന്നെ ഒരു അരപ്പുറം കൂടെ. ഇങ്ങനെയാണ് നമ്മുടെ 8 ചോദ്യത്തിന് നമ്മൾ തയ്യാറെടുക്കേണ്ടത്, എഴുതേണ്ടത്. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ എഴുതണം? ഒരുപാട് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ക്ലാസ്സിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. മേരി കോമിനെ പറ്റിയിട്ടും ഇന്ദിരാഗാന്ധിയെ പറ്റിയിട്ടും കൽപ്പന ചാവളയെ കുറിച്ചും ഒക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് എവിടെ കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്? വിമൻ എംപവർമെൻറ്റുമായി കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. സോ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണെന്ന് മനസ്സിലാക്കുക, ഷുവർ ക്വസ്റ്റ്യൻ ആണെന്ന് മനസ്സിലാക്കുക. ഇനി രണ്ടാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഒരു എസ്സേ എഴുതാനായിരിക്കും നിങ്ങൾക്ക് വരാം. സെയിം ടോപ്പിക്കിൽ തന്നെ വരാം, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഒരു കഴിഞ്ഞ വർഷം ഓണം എക്സാമിനേഷന് ചോദിച്ച, കഴിഞ്ഞ വർഷം 2023 ഓണം എക്സാമിനേഷന് ചോദിച്ച ഒരു ചോദ്യം കറപ്ഷനുമായി ബന്ധപ്പെട്ട് ഔർ ഓഫ് ട്രൂത്ത് എന്ന് പറഞ്ഞ ചാപ്റ്ററുമായി കണക്ട് ചെയ്തിട്ടാണ് ആ ഒരു ചോദ്യം വന്നുള്ളത്. ഓക്കെ, ഈ നമ്മുടെ പേഴ്സിവൽ വൈൽഡിൻ്റെ ഔർ ഓഫ് ട്രൂത്ത് എന്ന് പറഞ്ഞ ചാപ്റ്ററുമായിട്ടാണ് ബന്ധപ്പെട്ട ഒരു ചോദ്യം കറപ്ഷനുമായിട്ട് ഒരു എസ് എഴുതാൻ, അല്ലെങ്കിൽ 3 L's ഓഫ് എംപവർമെൻറ്റോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വിമൻ എംപവർമെൻറ്റോ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു എസ് എ ആയിരിക്കും നമുക്ക് വരിക. സോ വളരെയധികം
ഫോക്കസ് ചെയ്താൽ നമുക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. കുഴപ്പമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഒഴിവാക്കാം. കാരണം മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഈ 8 മാർക്കിൻ്റെ 3 ചോദ്യങ്ങളിൽ 2 എണ്ണം നമ്മൾ പറഞ്ഞു, മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഒരു പോയം അപ്രീസിയേഷൻ ആയിരിക്കും. നമ്മൾ ഓൾറെഡി ഈ 2 പോയം അടിപൊളിയായിട്ട് പഠിച്ചിട്ടുണ്ട്. എങ്കിൽ എനി വുമൺ വളരെ സിമ്പിളാണ്, മെൻഡിങ് വോളും ഈസി ആണ്, പക്ഷേ കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു പോയമാണ് അല്ലേ. വരാൻ സാധ്യതയുള്ള ഒരു പോയം എന്ന് പറഞ്ഞാൽ അത് എനി വുമൺ ആയിരിക്കാനാണ് സാധ്യത, അപ്രീസിയേഷൻ ചോദിക്കുന്നത്. അപ്പോൾ എന്താ അപ്രീസിയേഷനാണ് നമുക്ക് വരുന്നത്? ഒരു അപ്രീസിയേഷൻ രണ്ടിൻ്റെയും പഠിച്ചു വെക്കണം. നമുക്ക് വരുന്ന അപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പോയം തന്നിട്ട് നമ്മുടെ പഠിച്ച പോയവുമായിട്ട് സാമ്യമുള്ള ഒരു പോയം തരും അല്ലേ, എന്നിട്ട് അതിനോട് കമ്പയർ ചെയ്യാനാണ് നമ്മുടെ വരെ. അപ്പോൾ അതെങ്ങനെയാണ് കമ്പയർ ചെയ്യേണ്ടതെന്നൊക്കെ നിങ്ങൾക്കറിയാം. ഓരോ പാരഗ്രാഫ് എഴുതുമ്പോഴും 2 പോയത്തെക്കുറിച്ചിട്ടും തന്നിരിക്കുന്ന പോയത്തെക്കുറിച്ചിട്ടും നമ്മൾക്ക് നമ്മൾ പഠിച്ച പോയത്തെക്കുറിച്ചിട്ടും എഴുതി എഴുതി കമ്പയർ ചെയ്തിട്ട് പ്ലാസ്റ്റിക് ഡിവൈസസിനെ കുറിച്ചിട്ട്, ആ ഒരു ലിറ്ററി ഫോമിനെ കുറിച്ചിട്ട് അല്ലേ, ആ പോയത്തിൻ്റെ മീനിങ്ങിനെ കുറിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാണ്ട് ഇങ്ങനെ എഴുതാനുണ്ട്. ഇനി അത് കൺഫ്യൂഷനൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ആ തന്നിരിക്കുന്ന ലൈൻസ് എടുത്തുകൊണ്ട് അതിനെ ഡിസ്ക്രൈബ് ചെയ്തിട്ടൊക്കെ നിങ്ങൾക്ക് എഴുതാം. കണ്ട് തന്നെ നമുക്ക് അതിനകത്തുനിന്ന് പോയറ്റിക് ഡിവൈസസും റൈമിംഗ് വേർഡ്സും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കി മനസ്സിലാക്കാൻ പറ്റും. 8 മാർക്കിൻ്റെ ചോദ്യമാണെന്ന് മനസ്സിലാക്കണം. സോ ഈ 2 പോയം നിങ്ങൾ അപ്രീസിയേഷൻസ് ഒന്ന് പഠിച്ചു വെക്കണം. തന്നിരിക്കുന്ന പോയം ഏത് പോയവുമായിട്ടാണ് കണക്ട് ചെയ്യാനുള്ളതെന്ന് വായിച്ചാൽ മനസ്സിലാവും. അല്ലെങ്കിൽ ക്വസ്റ്റനിൽ തന്നെ തന്നിട്ടുണ്ടായിരിക്കും, എൻഡിങ് വോളുമായിട്ട് കമ്പയർ ചെയ്യുക അല്ലെങ്കിൽ എനി വുമണുമായിട്ട് കമ്പയർ ചെയ്യുക എന്നവർ തന്നിട്ടുണ്ടായിരിക്കും. സോ ഇറ്റ് ഈസ് സിമ്പിൾ. അപ്പോൾ അതാണ് നമ്മുടെ പോയം അപ്രീസിയേഷനുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു 2 യൂണിറ്റാണ് നമുക്ക് പഠിക്കാനുള്ളത് അല്ലേ, 5 യൂണിറ്റേ ഉള്ളൂ ടെക്സ്റ്റ് മൊത്തത്തിൽ. ഈ 2 യൂണിറ്റാണ് നമ്മുടെ ഓണം എക്സാമിനേഷൻ ഉണ്ടാവുക. പക്ഷേ ഇന്നത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ചിലപ്പോൾ നമുക്ക് ചാപ്റ്റേഴ്സ് കുറയാനേ സാധ്യതയുള്ളൂ, കൂടാനൊരിക്കലും സാധ്യതയില്ല. എന്ന് വെച്ചാൽ ലാസ്റ്റിലേക്കുള്ള അവർ ഓഫ് ട്രൂത്തൊക്കെ ചിലപ്പോൾ എന്താ എടുത്ത് ഒഴിവാക്കപ്പെടാം. ഓക്കെ, ചിലപ്പോൾ, കാരണം നിങ്ങൾക്കറിയാം ഒരുപാട് ദിവസങ്ങൾ നമുക്ക് സ്കൂളിലൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്, പിന്നെ ഒരുപാട് കലാമിറ്റീസൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്, സാധ്യതയുണ്ട് എന്നേ പറയാൻ പറ്റുള്ളൂ. എന്ന് വെച്ചിട്ട് നമ്മൾ എന്തെങ്കിലും സ്കിപ്പ് ചെയ്യാൻ ചെയ്യേണ്ട, ഓപ്ഷൻസ് ഉണ്ട് നമുക്ക്, ക്ലിയർ അല്ലേ. ഇനി നമ്മുടെ പോയം കമ്പാരിസൺ കഴിഞ്ഞാൽ നമുക്ക് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്, പോയറ്റിക് ലൈൻസ് തന്നിട്ട് നമ്മളോട് പറയും അതിൻ്റെ ലൈൻ മീനിങ് നമ്മളോട് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറയും. ഒരു വരി തന്നിട്ട് അതെന്താണ് ആ ലൈന് ഉദ്ദേശിക്കുന്നതെന്നൊരു ചോദ്യം ഉണ്ടാവും. അതിന് ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ്, ഈ ലൈൻ എഴുതിയത് ആരാണ്, അല്ലെങ്കിൽ ഹൂ ഈസ് മെൻഷൻഡ് ഇൻ ദ പോയം, അല്ലെങ്കിൽ ഹൂ ഇസ് ദ സ്പീക്കർ ഇൻ ദ പോയം എന്നൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ആ ലൈൻസിൽ ആരാണ് സ്പീക്കർ എന്നൊക്കെ ചോദിക്കാറുണ്ട്. സോ നമ്മുടെ എനി വുമണിൽ ലാസ്റ്റ് ലൈനൊക്കെ ഇല്ലേ, നമ്മുടെ ദൈവത്തെക്കുറിച്ച് പറയുന്ന ആ ലൈൻസൊക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. നെക്സ്റ്റ് വൺ ക്യാരക്ടർ സ്കെച്ചാണ്. ക്യാരക്ടർ സ്കെച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ക്യാരക്ടർ സ്കെച്ച് എന്ന് പറയുമ്പോൾ നമുക്ക് നോമിറ്റിയുടെ ക്യാരക്ടർ സ്കെച്ച് വളരെ വളരെ ഇമ്പോർട്ടൻ്റ്. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ അജിത്തിൻ്റെ ക്യാരക്ടർ സ്കെച്ച്, അതുപോലെ തന്നെ നമ്മുടെ റോബർട്ട് ഡാൽവിൻ്റെ ക്യാരക്ടർ സ്കെച്ചാണ് കഴിഞ്ഞ തവണ ചോദിച്ചിട്ടുള്ളത്. റോബർട്ട് ഡാൽവിൻ ചിലപ്പോൾ കാണാറുണ്ട് നമ്മളുടെ അമിഗോ ബ്രദേഴ്സിലെ ഫെലിക്സിൻ്റെയും അന്റോണിയുടെയും ക്യാരക്ടർ സ്കെച്ചും ചോദിക്കാം. അപ്പോൾ ഏറ്റവും പ്രയോറിറ്റി നിങ്ങൾ എന്തിനു കൊടുക്കുക, ആ ഈ പറഞ്ഞ നോമിറ്റ, അജിത്ത്, ദെൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ റോബർട്ട് ഡാൽവിൻ. റോബർട്ട് ഡാൽവിൻ ഒരു ഇതിലാണ് നിൽക്കുന്നത്, അതുകൊണ്ട് അന്റോണിയോ അല്ലെങ്കിൽ ഫെലിക്സ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ക്യാരക്ടർ സ്കെച്ചിൽ ശ്രദ്ധിക്കണം, ക്യാരക്ടർ സ്കെച്ച് വരും. പിന്നെ നമ്മുടെ ഷോർട്ട് എസ്സേ കാറ്റഗറിയിൽ വരുന്ന മറ്റ് ചോദ്യങ്ങളാണ്. ഇപ്പോൾ ഒരു നമ്മുടെ ആഫ്രിക്കൻ എഡേജ് ഉണ്ടായിരുന്നു, ഒരു ആഫ്രിക്കൻ എഡേജുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സേയിങ് ആഫ്രിക്കൻ സേയിങ് അല്ലായിരുന്നോ, ഇഫ് യു ടീച്ച് എ വുമൺ യു ആർ ലിറ്ററലി ടീച്ചിങ് എ വില്ലേജ് എന്ന് പറയുന്ന, അല്ലെ, ഇഫ് യു ടീച്ച് എ മാൻ യു ആർ ടീച്ചിങ് എ മാൻ എന്ന് പറയുന്ന ഒരു സാധനം അല്ലേ, ആ ഒരു അഡേജുമായി ബന്ധപ്പെട്ടിട്ട് അതിനെക്കുറിച്ചിട്ട് നിങ്ങളോട് ഒരു എസ്സേ എഴുതാം, അല്ലെങ്കിൽ സോറി ഒരു ഷോർട്ട് എസ്സേ എഴുതാൻ വേണ്ടിയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ട് നിങ്ങളൊന്ന് വിവരിക്കാൻ പറയും. അതുപോലെ വിമൻസ് കമ്പയർ ടു മാച്ച് ബോക്സ് ആ ഒരു ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ നമ്മുടെ രത്നയെയും അതുപോലെ തന്നെ ഗ്രാൻഡ് ഫാദറിനെയും ഹൊറൈഗല്ലുമായിട്ട് കമ്പയർ ചെയ്യുന്നു, ഈ ഒരു കമ്പാരിസനെ കുറിച്ചിട്ടൊക്കെ നിങ്ങളോടൊന്ന് എന്ത് ചെയ്യാൻ എക്സ്പാൻഡ് ചെയ്ത് എഴുതാൻ, അല്ലെങ്കിൽ ഒന്ന് എലാബറേറ്റ് ദ ഐഡിയ എന്ന് ചോദിച്ചിട്ട് ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ഓക്കെ, പിന്നെയെന്ന് പറഞ്ഞാൽ ന്യൂസ് പേപ്പർ റിപ്പോർട്ടാണ് നെക്സ്റ്റ് കാറ്റഗറി. ന്യൂസ് പേപ്പർ റിപ്പോർട്ട് സാധാരണഗതിയിൽ നമുക്ക് അമിഗോ ബ്രദേഴ്സുമായി ബന്ധപ്പെട്ടിട്ട്, എന്ന് വെച്ചാൽ അവരുടെ ഫൈറ്റിനെ കുറിച്ചിട്ട് നമ്മളോട് ചോദിക്കാറുണ്ട്, അമിഗോ ബ്രദേഴ്സിൻ്റെ ആ ഫൈറ്റിനെ കുറിച്ചിട്ട്. ഒന്നുകിൽ ചിലപ്പോൾ ഫൈറ്റ് തുടങ്ങുന്നതിന് മുമ്പേ ഉള്ളൊരു കാര്യം ആയിരിക്കും, അല്ലെങ്കിൽ ഫൈറ്റിന് ശേഷമുള്ള ഒരു ഭാഗമായിരിക്കും നമ്മളോട് ന്യൂസ് പേപ്പർ റിപ്പോർട്ടിൻ്റെ ഫോമാറ്റ് അറിയാം. നമുക്ക് ഹെഡിങ് എഴുതണം, പ്ലേസ് ചെയ്യണം, അല്ലെങ്കിൽ സ്പെഷ്യൽ കറസ്പോണ്ടൻറ്റ്, ആ എക്സ്പാൻഷൻ ഓഫ് ദ ഹെഡിങ് ഫസ്റ്റ് ലൈന്, ശേഷം നമ്മൾ എല്ലാം പാസ്റ്റ് ടെൻസിൽ കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് എഴുതുന്നു. ഇതാണ് അതിൻ്റെ ഒരു ഇൻവേർട്ടഡ് പിരമിഡ് പോലെ എഴുതുന്നതിനാണ് നമ്മൾ പറയുക ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എന്ന് പറയാം. ആ ഫോർമാറ്റ് നിങ്ങൾ നിർബന്ധമായിട്ടും ഓർത്ത് വെക്കണം. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനാണ് റെലവൻസ് ഓഫ് ദ ടൈറ്റിൽ എന്ന് പറയുന്ന ഒരു ചോദ്യമുണ്ട്. റെലവൻസ് ഓഫ് ദ ടൈറ്റിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടൈറ്റിലിൻ്റെ എത്രത്തോളം അത് സ്യൂട്ടബിളാണ് ഈ ഒരു സ്റ്റോറിക്ക് എന്നതാണ് ഉദ്ദേശിക്കുന്നത്. സോ അങ്ങനെ ഒരു ചോദ്യം ഉണ്ടാവാം, ഏത് ചാപ്റ്ററിൽ നിന്നും അത് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയും കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഇമെയിൽ
കഴിഞ്ഞ വർഷത്തെ ഈ 2023 ഓണം എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാം, ഇമെയിൽ ചോദിച്ചിട്ടുണ്ട്, അതുപോലെ ബ്ലേബ് ചോദിച്ചിട്ടുണ്ട്, ബ്ലേബ് റൈറ്റിംഗ് ഒക്കെ എന്താണെന്ന് നമ്മൾ അറിയണം, അതുപോലെ സ്ക്രിപ്റ്റ് ഓഫ് അനൗൺസ്മെൻറ്റ്, ഒരു അനൗൺസ്മെൻറ്റിൻ്റെ സ്ക്രിപ്റ്റ്, അത് ഏത് ചാപ്റ്ററിനായിരിക്കും ചോദിക്കുക, അനൗൺസ്മെൻറ്റ് നമുക്കറിയാം ആമിഗോ ബ്രദേഴ്സ് എന്നായിരിക്കും ചോദിക്കുക അല്ലേ. പിന്നെ ഇൻ്റർവ്യൂ ഉണ്ട്, ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് നമുക്ക് സിമ്പിളാണ്, ഒരു 6 ചോദ്യങ്ങൾ അല്ലെങ്കിൽ 3 ചോദ്യങ്ങളും 3 റെസ്പോൺസസും ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അത് റെസ്പോൺസസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ റെസ്പോൺസിബിളായിട്ട് എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. ദെൻ ഒരു റിപ്പോർട്ടും ചോദിച്ചിട്ടുണ്ട്. റിപ്പോർട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പരിപാടി ഇവിടെ നടന്നിട്ടുണ്ട്, ആ പരിപാടിയുടെ മേലെ നമ്മളൊരു റിപ്പോർട്ട് ഉണ്ടാക്കുകയാണ് വേണ്ടത്, മനസ്സിലായല്ലേ. ആ അത് കഴിഞ്ഞു, ഇന്ന ദിവസം ഇന്ന ഒരു പരിപാടി ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നതിനാണ് നമ്മൾ എന്ത് പറയുക, ആ എഴുതി വെക്കുന്നതിനാണ് നമ്മൾ റിപ്പോർട്ടെന്ന് പറയുക. സെമിനാർ റിപ്പോർട്ടാവാം, അല്ലെങ്കിൽ പറഞ്ഞ പോലെ നോർമൽ റിപ്പോർട്ട്സ് ആയിരിക്കാം. പിന്നെ നമ്മൾ ഗ്രാമർ സൈഡിലേക്ക് വരുമ്പോൾ, ഗ്രാമറിൽ നമുക്ക് ഇഫ് ക്ലോസ് വരാം, അതുപോലെ റിപ്പോർട്ടഡ് സ്പീച്ച് നിർബന്ധമായിട്ടുണ്ടാവും. ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് കാണാറുണ്ട്, കഴിഞ്ഞ വർഷവും ചോദിച്ചിട്ടുണ്ട്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൽ ടെൻസസ് ആണ് അവർ കറക്റ്റ് ചോദിച്ചിട്ടുള്ളത്. ടെൻസസ് ഓക്കെ എന്ന് വെച്ചാൽ നമ്മൾ ഹീ ഡാഷ് ദെയർ യെസ്റ്റർഡേ, ബ്രാക്കറ്റിൽ ഗോ ഉണ്ട്, നമ്മൾ യെസ്റ്റർഡേ കണ്ടിട്ട് വെൻഡ് എന്നാക്കണം. ഇങ്ങനെയൊരു ടെൻസിൻ്റെ ക്വസ്റ്റ്യൻ അല്ലേ, കുറച്ചുകൂടെ ഹയർ ലെവലായിട്ടുള്ള ചോദ്യങ്ങളുണ്ടാവും. നെക്സ്റ്റ് എഡിറ്റിംഗ് ഉണ്ടാവാറുണ്ട്, പാസീവ് വോയിസ് ഉണ്ടാവാറുണ്ട്. ഓക്കെ, കഴിഞ്ഞ വർഷം പാസീവ് വോയിസ് വന്നിട്ടുണ്ട്, നമുക്ക് പാസീവ് വോയിസ് എന്ന ക്വസ്റ്റ്യൻ ഉണ്ടാവില്ല, ബിഗിൻ ദ സെൻറ്റൻസ് വിത്ത് എന്ന് പറഞ്ഞിട്ട് ആ തുടക്കം തരും, മനസ്സിലായില്ലേ. ഒരു സെൻറ്റൻസ് വന്നിട്ട് ആ സെൻറ്റൻസിൻ്റെ അവസാന ഭാഗം നമ്മളോട് ബിഗിൻ ഇവിടെ മുതൽ തുടങ്ങാൻ വേണ്ടിയിട്ട് നമ്മളോട് ഡാഷ് വന്നിട്ട് ചോദിക്കാറുണ്ട്. ദെൻ അഡ്വൈസസ് ഉണ്ടാവാറുണ്ട്, അഡ്വൈസസ് ഒരു വ്യക്തിക്ക് നമ്മൾ അഡ്വൈസ് കൊടുക്കുക. ഓക്കെ, ഇപ്പം അജിത്തിനോട് നമ്മൾ അഡ്വൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയും, നോമിറ്റെ എങ്ങനെ ട്രീറ്റ് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ചുകൂടെ മാന്യമായിട്ട് ട്രീറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ അഡ്വൈസ് ചെയ്യണം, ഒരു 3-4 അഡ്വൈസ് കൊടുത്താൽ 4 മാർക്കിൻ്റെ ആയിരിക്കും 4 അഡ്വൈസ്. അതുപോലെ ഫോറം എഗെയിൻസ്റ്റും എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഫോറം എഗെയിൻസ്റ്റും ഡിബേറ്റുകൾ, ആ ഡിബേറ്റിൽ നമ്മൾ ഫോർ പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനോട് അനുകൂലിച്ചു കൊണ്ടുള്ള ചില പോയിൻറ്റുകൾ നമ്മൾ തയ്യാറാക്കുന്നു. എഗെയിൻസ്റ്റ് ആണ് എഴുതാൻ പറഞ്ഞാൽ നമ്മൾ അതിനോട് പ്രതികൂലിച്ചു കൊണ്ട് അതിനോട് യോജിക്കാത്ത രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, ആ പോയിൻറ്റുകൾ തയ്യാറാക്കുന്നതിനാണ് ആ ഫോറം എഗെയിൻസ്റ്റ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ. അങ്ങനെ നമ്മൾ ഗ്രാമർ അത്രയേ ഉള്ളൂ, ഇത്രയും കാര്യങ്ങളാണ്, ഇതെല്ലാം കൂടെ നമുക്ക് ഗ്രാമറിൽ വരില്ല. ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് ആ ഗ്രാമറിലെ ഫുൾ മാർക്സും കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം പാസേജ് അല്ലേ, ഒരു പാസേജ് വന്നിട്ട് ആ പാസേജിൻ്റെ അകത്തും കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. കഴിഞ്ഞ തവണത്തെ പാസേജ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ആകെ ഒരു വരിയാണ് അവർ പാസേജ് എടുക്കുന്നത്. സാധാരണ 10th സ്റ്റാൻഡേർഡിലൊക്കെ നമുക്ക് ആ പാസേജ് നോക്കിയാൽ തന്നെ നമുക്ക് ആൻസേഴ്സ് എഴുതാൻ പറ്റും അല്ലേ. പക്ഷേ ഒരൊറ്റ വരിക്കകത്ത് നമ്മൾ കണ്ടുപിടിക്കണം ഇത് ഏത് ചാപ്റ്ററാണ്, ആര് സംസാരിച്ചതാണെന്നൊക്കെ നമ്മൾ അത് പെട്ടെന്ന് സ്പോട്ട് ഔട്ട് ചെയ്യാൻ പറ്റണം. അപ്പോൾ അങ്ങനെ പറ്റുന്ന ആളുകൾക്കേ ആ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതുപോലെ തന്നെ പോയറ്റിക് ലൈൻസ് എന്നിട്ട് നമ്മളോട് എന്ത് ചെയ്യും, ചോദ്യങ്ങളുണ്ടാവും. പോയറ്റിക് ലൈൻസ് എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് പോയ നന്നായിട്ട് പഠിക്കുമ്പോൾ പോയറ്റിക് ഡിവൈസസ് കൂടെ പഠിച്ചു വെക്കണം. കാരണം പോയറ്റിക് ഡിവൈസസ് ചോദിക്കും സിമിലി ഏതാണെന്നല്ല ചോദിക്കുക, ആ തന്നിരിക്കുന്ന ലൈൻസിൽ ഏതാണ് പോയറ്റിക് ഡിവൈസസ് എന്നാണ് ചോദിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളുള്ളൂ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ടൊന്ന് ഫോക്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒന്ന് റിസർച്ച് ചെയ്ത് ഓരോ ഡിസ്കോഴ്സും എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഫോർമാറ്റുകൾ, എന്തെല്ലാം പോയിൻറ്റ്സാണ് ആഡ് ചെയ്യേണ്ടത് എന്നൊന്ന് ആദ്യമേ നിങ്ങൾ ഒന്ന് പരിശീലിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വരുന്ന ഓണം എക്സാമിനേഷന് ഏറ്റവും മികച്ച മാർക്ക് തന്നെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും. ഇതൊരു അവസരമാണ്, കാരണം ഇത് ഏറ്റവും സിമ്പിളായിട്ടുള്ള പരീക്ഷ നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന, ഏറ്റവും കുറഞ്ഞ പാഠഭാഗം മാത്രം പഠിക്കാനുള്ള പരീക്ഷ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനൊക്കെയുള്ള ഏറ്റവും നല്ലൊരു അവസരമാണ്. മാക്സിമം എഴുതുക, 2.5 പേജ് എഴുതാനുള്ള ക്വസ്റ്റ്യൻ അത്രയും തന്നെ എഴുതുക, നിങ്ങളുടെ കോൺഫിഡൻസ് നിങ്ങൾ തന്നെ ബൂസ്റ്റ് ചെയ്യുക, അടിപൊളിയായിട്ട് നല്ല മാർക്ക് വാങ്ങിക്കുക. ഓൾ ദി ബെസ്റ്റ്.